നമസ്തേ. കാവ്യാക്ഷരങ്ങൾ ദേശസ്നേഹത്തിന്റെ അഗ്നി സ്ഫുലിംഗമാക്കി മാറ്റിയ സുബ്രഹ്മണ്യ ഭാരതിയുടെ 139-ാം ജന്മവാർഷികമാണ് ഇന്ന്. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ ധീരമായി നയിച്ച എഴുത്തുകാരനാണ് സുബ്രഹ്മണ്യ ഭാരതി. 1882 December 11 തമിഴ്നാട്ടിലെ തൂത്തുക്കുടി ജില്ലയിലെ ഏട്ടയാപുരം എന്ന ഗ്രാമത്തിലാണ് ചിന്നസ്വാമി സുബ്രഹ്മണ്യൻ ജനിച്ചത്. ചിന്നസ്വാമി സുബ്രഹ്മണ്യ അയ്യരും ലക്ഷ്മി അമ്മാളുമായിരുന്നു മാതാപിതാക്കൾ. വളരെ ചെറുപ്പത്തിൽ തന്നെ സംഗീതാഭ്യാസനം തുടങ്ങിയ അസാമാന്യ ബുദ്ധിശക്തി പ്രകടിപ്പിച്ചിരുന്ന കുട്ടി 11-ാമത്തെ വയസ്സ് മുതൽ കവിതകൾ ഗ്രഹിച്ചു തുടങ്ങി. അങ്ങനെയാണ് സരസ്വതി ദേവിയുടെ ഭാരതിയുടെ അനുഗ്രഹം സിദ്ധിച്ചവൻ എന്ന അർത്ഥത്തിൽ ഭാരതി എന്ന് വിളിച്ചു തുടങ്ങിയതും സുബ്രഹ്മണ്യ ഭാരതി ആവുന്നതും. 29 ഇന്ത്യൻ ഭാഷകളും 3 വിദേശ ഭാഷകളും ഉൾപ്പെടെ 32 ഭാഷകൾ ഭാരതി സ്വായത്തമാക്കിയിരുന്നു. 1898 മുതൽ 2 വർഷം വാരണാസിയിൽ താമസിക്കുകയും അവിടെ വെച്ച് സംസ്കൃതവും ഹിന്ദിയും പഠിക്കുകയും ചെയ്തു. തിരിച്ചു വന്നതിനു ശേഷം മധുരയിൽ അധ്യാപകനായി ജോലി ചെയ്തു. പിന്നെ ചെന്നൈയിൽ തമിഴ് പത്രമായ സ്വദേശി മിത്രനിൽ പത്രപ്രവർത്തകനായി ജോലി നോക്കി. ഇന്ത്യ എന്ന തമിഴ് വാരിക പുറത്തിറക്കുകയും സ്വാതന്ത്ര്യത്തിനായി പ്രവർത്തിക്കുകയും ചെയ്തു. ബനാറസ് സർവകലാശാലയിൽ ഉന്നത പഠനത്തിനു ശേഷം മധുരയിൽ അധ്യാപകനായി ജോലി ചെയ്യുമ്പോഴാണ് തന്റെ കാവ്യലോകവുമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ചെറുത്തുനിൽപ്പ് ആരംഭിച്ചത്. ബാലഗംഗാധർ തിലക് ആയിരുന്നു വഴികാട്ടി. പതിവായി സാമ്രാജ്യത്വ വിരുദ്ധ ലേഖനങ്ങളും ദേശസ്നേഹം തുളുമ്പുന്ന കവിതകളും പ്രസിദ്ധീകരിച്ചു. ഐക്യഭാരതത്തിന്റെ നല്ല പ്രഭാതങ്ങൾ ഭാരതിയുടെ കവിതകളിൽ ചിറകടിച്ചു. വൈകാതെ പത്രം കണ്ടുകെട്ടി. 1905 വാരണാസിയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഭാരതി മുഴുവൻ സമയവും പങ്കെടുത്തു. ബ്രിട്ടീഷുകാർ തടങ്കലിൽ ആക്കാതിരിക്കാൻ വേണ്ടി പോണ്ടിച്ചേരിയിലേക്ക് താമസം മാറ്റി. പോണ്ടിച്ചേരിയിലെ ജീവിതകാലത്താണ് അദ്ദേഹത്തിൽ നിന്നും പ്രധാനപ്പെട്ട രചനകൾ ഉണ്ടായത്. 1905 വാരണാസിയിൽ വെച്ച് നടന്ന കോൺഗ്രസിന്റെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ ഭാരതി മുഴുവൻ സമയവും പങ്കെടുത്തു. ബ്രിട്ടീഷുകാർ തടങ്കലിൽ ആക്കാതിരിക്കാൻ വേണ്ടി പോണ്ടിച്ചേരിയിലേക്ക് താമസം മാറ്റി. പോണ്ടിച്ചേരിയിലെ ജീവിതകാലത്താണ് അദ്ദേഹത്തിൽ നിന്നും പ്രധാനപ്പെട്ട രചനകൾ ഉണ്ടായത്. കൃഷ്ണനെ സ്തുതിച്ചുകൊണ്ട് കണ്ണഗീതങ്ങളും പാഞ്ചാലിയുടെ ശബ്ദത്തെ അടിസ്ഥാനമാക്കി പാഞ്ചാലി ശബ്ദവും രചിച്ചു. കുയിൽപാട്ട് എന്ന കൃതിയും രചിച്ചു. 1918 പോണ്ടിച്ചേരി വിടുകയും തടങ്കലിൽ ആവുകയും ചെയ്തു. രാജ്യദ്രോഹിയായി കണ്ട് ബ്രിട്ടീഷുകാർ വേട്ട തുടങ്ങിയതോടെ ഭാരതി പുതുച്ചേരിയിലേക്ക് മാറിയെന്ന് പറഞ്ഞല്ലോ. 10 വർഷം അവിടെ ജീവിച്ചു. ബ്രിട്ടീഷ് ഇന്ത്യയിലെത്തിയതോടെ വീണ്ടും ജയിലിലായി. ജയിൽവാസം അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിപ്പിച്ചു. സുബ്രഹ്മണ്യ ഭാരതി കൃഷ്ണനെ കൂടാതെ അല്ലാഹുവിനെയും ക്രിസ്തുവിനെയും മറ്റു ദൈവങ്ങളെയും പ്രകീർത്തിച്ച് കൃതികൾ ധാരാളം രചിച്ചു. കവിത കൂടാതെ ചെറുകഥകളും പ്രബന്ധങ്ങളും രചിച്ചിട്ടുണ്ട്. ഇന്ത്യൻ ഭാഷകൾ കൂടാതെ ഇംഗ്ലീഷ്, ഫ്രഞ്ച്, ജർമ്മൻ, റഷ്യൻ എന്നീ ഭാഷകളിലേക്കും ഭാരതിയുടെ കൃതികൾ തർജ്ജമ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ജയിൽ മോചിതനായെങ്കിലും സ്വാതന്ത്ര്യ ഇന്ത്യ എന്ന ചരിത്ര മുഹൂർത്തം കാണാതെ 1921 September 11 വിട പറയുമ്പോൾ ഭാരതിയുടെ പ്രായം വെറും 39 മാത്രമായിരുന്നു. അദ്ദേഹത്തിന്റെ ഓർമ്മകൾക്ക് മുൻപിൽ പ്രണാമം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.